Hello friends, I am Amitha. Britain 2021 repeaters batch ayirunnu njan. Ippol Ernakulam Government Medical College il first year MBBS student aanu. So plus 2 kazhinju 1 year repeat cheythu. Covid inde avaru outbreak inde time il ayirunnu repeat cheyirunnathu. Appo Brilliant il constant aayittu weekly exams undayirunnu, model exams undayirunnu. Mark il oru vaadu variations undayirunnu. Still brilliantly teachers especially class teacher coordinator adhula family ellaru nalla support aayirunnu endanengilum september la NEET 2021 ezhuthi then result vannu rank list vannu allotment process okke kazhinju enik ivide Ernakulam government medical college la admission kitti and college la varunnathinu munpu namukku oru vaadu expectations okke undavum അതായത് നമ്മുടെ വൈറ്റ് കോട്ട് സ്റ്റെതസ്കോപ്പ് അങ്ങനെ നമ്മൾ ഒരുപാട് നാളത്തെ സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ MBBS കോഴ്സിലേക്ക് വരുന്നത് അതുപോലെ തന്നെ കോളേജ് വരുന്നതിന് മുമ്പ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു സ്റ്റുഡൻസ് ടീച്ചേഴ്സ് അതുപോലെ ക്യാമ്പസൊക്കെ എങ്ങനെയായിരിക്കും ബട്ട് ആഫ്റ്റർ ഇവിടെ എത്തിയ ശേഷം കോളേജിലെത്തിയ ശേഷം എല്ലാ കൺഫ്യൂഷൻസും മാറി ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും EMC അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഫസ്റ്റ് ഇയറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു 1 മന്ത് ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കോവിഡിൻ്റെ ആ ടൈം ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു സോ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു അതായത് നമ്മളെ ഈ കോഴ്സിലേക്ക് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പിന്നെ അതുപോലെ നമുക്ക് MBBS കോഴ്സ് എന്താണ് എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം സൊസൈറ്റി നമ്മളിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ബേസിക്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ പിന്നെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അനാട്ടമി ഫിസിയോളജി ബയോകെമിസ്ട്രി 3 സബ്ജക്ട്സാണ് ഉണ്ടാവുക 3 ലെക്ചേഴ്സ് ഉണ്ട് പ്രാക്ടിക്കൽസ് ഉണ്ട് പിന്നെ അനാട്ടമിയിലാണ് നമുക്ക് ഡിസെക്ഷൻ ഉള്ളത് ഡിസെക്ഷൻ ഹാളിലെ ഫസ്റ്റ് ഡേ ഡിസെക്ഷൻ ഹാളിലെ എക്സ്പീരിയൻസസ് ടേബിൾ മെയ്റ്റ്സ് എന്നൊക്കെ പറയുന്നത് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോരുത്തർക്കും പിന്നെ ഫിസിയോളജിയിൽ നമുക്ക് ഹെമറ്റോളജി ലാബുണ്ട് അതേപോലെ ബയോകെമിസ്ട്രിക്കും ലാബുണ്ട് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത കൺഫ്യൂഷൻസ് ആയിരിക്കും എങ്ങനെ ഇതെല്ലാം പഠിക്കും ഒരുപാടുണ്ടല്ലോ ഇതൊക്കെ തീർക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും പക്ഷേ പതിയെ പതിയെ നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ആവും പിന്നെ പ്ലസ് ടുവിലും അതുപോലെ നീറ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഭയങ്കര ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ ആയിരുന്നു ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ MBBS കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡിലേക്ക് നമ്മൾ മാറണം അത് പതിയെ പതിയെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സെഷനിൽ എക്സാം നടക്കും സെക്കൻഡ് സെഷനിൽ എക്സാം നടക്കും തേർഡ് സെഷനിൽ നടക്കും അപ്പോഴേക്കും നമ്മൾ പതിയെ ആ ഒരു മെത്തേഡിലേക്ക് ആ ട്രാക്കിലേക്ക് നമ്മൾ വന്നോളും പിന്നെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങും ഡിസെക്ഷനിലൂടെ അതായത് അനാട്ടമി നമ്മൾ ഡിസെക്ഷനിൽ കണ്ട് പഠിച്ച് പിന്നീട് തിയറി പഠിക്കുന്നു അങ്ങനെയൊക്കെ പഠിച്ച് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സിസ്റ്റത്തിലേക്ക് അഡ്ജസ്റ്റ് ആയിക്കോളും സോ അക്കാഡമിക്സിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല പിന്നെ കോളേജിലെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ടീച്ചേഴ്സ് അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് സീനിയേഴ്സും നല്ല സപ്പോർട്ടാണ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനെ പറ്റി സംശയം ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് തരാൻ ഒരുപാട് സോഴ്സസ് ഉണ്ട് പിന്നെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമ്പസ് ശരിക്കും നല്ല കാമായിട്ടുള്ളൊരു ക്യാമ്പസാണ് നമ്മുടെ ലൈബ്രറി ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ദെൻ ക്യാമ്പസിൻ്റെ ഓരോ ഭാഗവും പിന്നെ നമ്മുടെ പ്രാക്ടിക്കലിൻ്റെ ലാബ്സ് ലെക്ചർ ഹാൾസ് അങ്ങനെ കോളേജിൻ്റെ ഓരോ ഭാഗവും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് പിന്നെ ടീച്ചേഴ്സ് നമുക്ക് കഴിയുമ്പോൾ കുറേ ഷോർട്ട് എക്സാംസ് ഉണ്ടാവും അപ്പോൾ ഈ എക്സാംസും ഈ സെഷണൽ എക്സാംസും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ ആ ഒരു അക്കാഡമിക്സ് നമ്മുടെ ഏകദേശം ഓക്കെ ആയിക്കോളും പിന്നെ ഒരു കാര്യം അക്കാഡമിക്സ് മാത്രമേ കോളേജിൽ ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാരണം എക്സ്ട്രാ കരിക്കുലറായിട്ട് ഇഷ്ടം പോലെ ആക്ടിവിറ്റീസ് ഉണ്ടാവും ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും മറ്റ് ക്ലബ്സിൻ്റെ പ്രവർത്തനങ്ങളായാലും എല്ലാം വളരെ ആക്റ്റീവായിട്ട് പോകുന്നൊരു ക്യാമ്പസാണ് ആർട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോളേജ് ആർട്സ് ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുഹാസിൻ്റെ തന്നെ സോണൽ ആർട്സ് ഉണ്ടാവും ഇൻ്റർ സോണൽ ആർട്സ് ഉണ്ടാവും സ്പോർട്സിൻ്റെ കാര്യമാണെങ്കിൽ അതുപോലെ തന്നെ കോളേജിലുണ്ടാവും പിന്നെ സോണൽ ഇൻ്റർ സോണൽ അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരു കുറവും ഉണ്ടാവില്ല അതുപോലെ സെലിബ്രേഷൻസ് ആണെങ്കിലും ദീപാവലി ഓണം ക്രിസ്മസ് അങ്ങനെ നമ്മൾ
എല്ലാം സെലിബ്രേറ്റ് ചെയ്തും എല്ലാം നമ്മുടെ അക്കാഡമിക്സും നടക്കും, അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ നടക്കും. എല്ലാം പാരലലായിട്ട് ബാലൻസ് ചെയ്ത് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം പക്കായിട്ട് നടന്നുള്ളൂ. നമ്മുടെ മെഡിക്കൽ കരിയറിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കാൻ പോകുന്ന ഒരു ടൈമാണ് നമ്മുടെ MBBS പഠന കാലഘട്ടം. അപ്പോൾ തീർച്ചയായും ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് അതിലേക്ക് ചേർക്കാനായിട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ക്യാമ്പസാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും മൂന്ന് സബ്ജക്ട്സാണ് ഉള്ളത്, അതിൻ്റെ തിയറി, അതിൻ്റെ പ്രാക്ടിക്കൽ, ഇതാണ് മെയിനായിട്ടും ഉണ്ടാവുക. സോ തിയറി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ്, അതിനോടൊപ്പം റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടന്നു പോയിക്കോളും. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അക്കാഡമിക്സും രണ്ടും എല്ലാം നമുക്ക് ഇവിടെ പാരലലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ജസ്റ്റ് ആ ഒരു പാഷനോടെ ഇവിടെ വരിക, ഡെഡിക്കേറ്റ് യുവർ സെൽഫ്, ബി യുവർ സെൽഫ് ആൻഡ് എല്ലാം ഓൺ ട്രാക്ക് ആയിക്കോളും. അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണിപ്പോൾ. സോ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് നോക്കി അഡ്മിഷൻ ടൈമിൽ കറക്റ്റായിട്ട് വന്ന് അഡ്മിഷൻ എടുക്കുക. ആൻഡ് എറണാകുളം മെഡിക്കൽ കോളേജ് ഫ്രഷേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. വെൽക്കമിങ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു MBBS പഠനം ആശംസിക്കുന്നു.